മൂത്ത കുട്ടി എന്ന് പറയുന്ന കുട്ടി തൂങ്ങിക്കിടക്കുന്നത്. അപ്പോൾ ഇത് ഇതിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ആ വണ്ടി മൂവ് ചെയ്യുകയാണ്, അപ്പോഴാണ് അവൻ പറയുന്നത് അനിയത്തി അതിലുണ്ടായിരുന്നു എന്ന് പറയുന്നത്. എത്ര രാത്രി ഒരു പക്ഷേ ഇരിക്കേണ്ടി വന്നാലും നമ്മുടെ മൊഴി കൊണ്ട് എപ്പോഴെങ്കിലും ഒരു ഗുണം ഉണ്ടായാൽ ഉണ്ടാകട്ടെ എന്ന് കരുതി നമ്മൾ വെയിറ്റ് ചെയ്തു. പക്ഷെ രാത്രി അങ്ങ് കിട്ടാതായപ്പോൾ വലിയ വേദന ഉണ്ടായി. ഒരു ഇത് രാത്രി മുഴുവൻ കഴിഞ്ഞു പോയല്ലേ, കൊണ്ടുപോയവരൊക്കെ ഇത് ആൾക്കാരായിരുന്നു എന്നൊക്കെ നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. ഈ സംഭവം നടക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് ഒരു പേരൻ്റ് ഈ സംഭവം നടന്നതിന് ശേഷം പറഞ്ഞത് ഈ വണ്ടി വളരെ സ്ലോലി ആ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ പേരൻ്റ് കുട്ടിയും കൂട്ടി ട്യൂഷൻ വീട്ടിലേക്ക് പോകാൻ, അപ്പോൾ വണ്ടി പതിവ് രീതികളിൽ നിന്നും സാവധാനം വരുന്ന കണ്ടുകൊണ്ട് ശ്രദ്ധിച്ച് കുറച്ച് മുമ്പ് എന്നിട്ട് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ വണ്ടി റിട്ടേൺ എടുത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ വാച്ച് ചെയ്യാനുള്ളൊരു, നമുക്കിപ്പോൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത്, ഒന്നും ചെയ്യാൻ കഴിയാതെ പോയിന്നൊരു വലിയ ഭാരം കൊണ്ടായിപ്പോയാനേ എനിക്ക് ജീവിതകാലം മുഴുവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതുണ്ടാവാതെ ദൈവം സൂക്ഷിച്ചല്ലോ, അത്രയേ ഉള്ളൂ. കേരളം നടങ്ങിയ സംഭവത്തിൽ ഏറെ ദൃശ്യ ചേച്ചിയാണ്, കണ്ട സംഭവം എന്ന് വിവരിക്കാമോ? കണ്ട സംഭവം എന്ന് പറയുന്നത് ഞാനൊരു നാലരയോടുകൂടി ഇവിടുന്ന് കാറ്റാടി ജംഗ്ഷനിലേക്ക് പോകുന്ന വഴിയായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഈ സംഭവം നടക്കുന്നെന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു കുറച്ച് പുറകിലായിട്ട് ചെല്ലുമ്പോഴാണ് ഞാൻ കാണുന്നത് വണ്ടിയുടെ ബാക്ക് ഡോറിൽ, ലെഫ്റ്റ് സൈഡിൽ ഡോറിൽ ഈ മൂത്ത കുട്ടി എന്ന് പറയുന്ന കുട്ടി തൂങ്ങിക്കിടക്കുന്നത്. അപ്പോൾ ഇത് ഇതിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ആ വണ്ടി മൂവ് ചെയ്യുകയാണ്, അപ്പോഴും ഞാൻ കാണുമ്പോൾ വണ്ടി ചലിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ഓടുന്ന വണ്ടിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് നമുക്കൊരു അസ്വാഭാവികത തോന്നിയിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഞാൻ വണ്ടി ഒന്ന് സ്പീഡ് കൂട്ടി, കുട്ടിയുടെ പേരൻസ് ആരും ആണ് വണ്ടിയിലെന്നാണ് എൻ്റെ ധാരണ പോയത്. അപ്പോൾ ഇവർ കുട്ടി കയറുന്നത് ഇറങ്ങുന്നത് അറിയാതെ വണ്ടി മൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് ധാരണ പോയത്. അപ്പോൾ ഞാനിത് ഇവരോട് പറയണമല്ലോ, നമ്മൾ കണ്ടില്ലേ. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി അടുത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു 10 ചുവടോളം അവൻ നിറങ്ങിപ്പോയിട്ടുണ്ട് വണ്ടിക്കൊപ്പം. അപ്പോൾ ഈ നമുക്ക് ഇതിനെ ഓവർടേക്ക് ചെയ്യാനുള്ള വലിയ വണ്ടിയാണ്, ഓവർടേക്ക് ചെയ്യാനുള്ളൊരു കൈയും മനസ്സും ഒക്കെ അങ്ങ് റെഡിയായി ചെയ്യണം എന്നുള്ള ഒരു ധൈര്യത്തിൽ ഞാൻ വണ്ടി കൈ കൊടുക്കുന്നു. ചെയ്യാനൊരു ശ്രമം നടത്തി അത്രയും അടുത്ത് ഞാൻ വന്നു. വന്നപ്പോൾ കുട്ടിയെ ഓടിക്കളഞ്ഞു, നന്നായിട്ട് വീണു അവൻ, വീഴുന്നു. ഞാൻ ഈ പോകുന്ന വണ്ടിയെ ശ്രദ്ധിക്കുന്നില്ല, ഇവനിലേക്ക് ശ്രദ്ധ പോയി. ഞാൻ വണ്ടി അവിടെ സ്റ്റാൻഡ് ചെയ്തു ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവൻ വീണെടുത്തുനിന്ന് എഴുന്നേറ്റ് പിന്നെയും വണ്ടിയുടെ പിറകെ ഓടി. ഓടിയിട്ട് അവൻ്റെ ഗേറ്റോളം ചെന്നിട്ട് അവൻ തിരികെ വന്നു. തിരികെ വന്നപ്പോൾ ഞാൻ അടുത്ത് ചെന്നു, ബാക്കി നെയ്ബേഴ്സൊക്കെ അടുത്ത് കയറി വന്നു. അപ്പോൾ ഞാനാണ് ഫസ്റ്റ് അവനോട് ചോദിക്കുന്നത്, പേരൻസ് അല്ലേ പോയത്, അവർ നിന്നെ കണ്ടില്ലെങ്കിൽ തിരിച്ചു വരും എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്, സാറെല്ലാം നമുക്ക് അറിയണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴാണ് അവൻ പറയുന്നത് അനിയത്തി അതിലുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് 1-2 മിനിറ്റ് പോയി കഴിഞ്ഞു. വണ്ടി ഞാൻ അവനെയും കൊണ്ട് നിന്ന് നോക്കുമ്പോൾ ബാക്ക് സൈഡിലെ ഡോർ അപ്പോഴും ഓപ്പണാണ്, പോയി കഴിഞ്ഞു വണ്ടി. അപ്പോൾ തന്നെ ആൾക്കാർ പിന്നെ വണ്ടിയുടെ പിറകെ പോയി, 2 ആൺകുട്ടികൾ പിറകെ പോയിട്ടൊന്നും കാണാൻ പറ്റില്ല, കാരണം അത്ര വേഗത്തിലായിരുന്നു വണ്ടി അപ്പോൾ ഉള്ളത്. സാവധാനം ഇങ്ങനെ നോർമലി എടുത്തിട്ട് വളരെ ഫാസ്റ്റായിട്ട് കണ്ടില്ല. ഈ കുട്ടി വീഴുന്നതുകൊണ്ട് ഈ കുട്ടിയിലേക്ക് മാത്രമായി ശ്രദ്ധ. പിന്നെ അതൊരു കുറച്ച് പൊക്കത്തിലാണ്, അതിൻ്റെ ഗ്ലാസ്, ബാക്ക് ഗ്ലാസ്സൊക്കെ നമ്മൾ ബാക്കിൽ നിന്നല്ലേ കാണുന്നത്. അപ്പോൾ ആ വണ്ടിക്കൊരു ഉയരമുണ്ട്. ഞാൻ അടയാളം പറയാൻ കഴിയുന്നത് അങ്ങനെ തന്നെ, അപ്പം മുതലേ നമുക്ക് അടയാളം പറയാൻ കഴിയുന്നത് അങ്ങനെ തന്നെയായിരുന്നു. ആ ബോഡിയിൽ നിന്ന് കുറച്ച് ഉയരത്തിലേക്ക് ആ ഗ്ലാസ് ഉള്ളത്, അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചില്ല, ഞാൻ വണ്ടിയെ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് സത്യം. ഇതിന് മുമ്പും ഈ വണ്ടി ഇവിടെ വന്നിട്ടുണ്ടെന്ന് തുട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് ഈ സ്ഥലത്തെ സംബന്ധിച്ച് ഒരു 4 മണി കഴിഞ്ഞാൽ ഒത്തിരി ട്യൂഷൻ എടുക്കുന്ന വീടുകൾ ആ പ്രദേശത്തുണ്ട്, നമ്മുടെ ഒരു സെൻസിന് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഈ കുട്ടികളെയാണ് കൊണ്ടുപോയതെന്ന് നമുക്ക് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം കുറേ കുട്ടികൾ ട്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് പേരൻസ് ഉള്ളതും ഇല്ലാത്തതുമായിട്ട് കുറേ കുട്ടികൾ സഞ്ചരിക്കുന്ന ഇടവും ആ ഏരിയ. അപ്പോൾ ഇനി ഈ കുട്ടിയെ തന്നെയാണോ അതോ മറ്റു കുട്ടികളെയും കൂടെ വരെ നോക്കിയിരുന്നോ എന്നൊന്നും നമുക്കറിയാം. ദിവസങ്ങളുള്ള വണ്ടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു സംഭവം നടക്കുമ്പോഴല്ലേ മറ്റൊന്നുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ആ വണ്ടി അവിടെ കണ്ടിരുന്നു എന്ന്, അതിൻ്റെ ഈ സംഭവം നടക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഒരു പേരൻ്റ് ഈ സംഭവം നടന്നതിന് ശേഷം പറഞ്ഞത് ഈ വണ്ടി വളരെ സ്ലോലി ആ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ പേരൻ്റ് കുട്ടിയും കൂട്ടി ട്യൂഷൻ വീട്ടിലേക്ക് പോകാൻ, അപ്പോൾ വണ്ടി പതിവ് രീതികളിൽ നിന്നും സാവധാനം വരുന്ന കണ്ടുകൊണ്ട് ശ്രദ്ധിച്ച് കുറച്ച് മുമ്പ് എന്നിട്ട് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ വണ്ടി റിട്ടേൺ എടുത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ വാച്ച് ചെയ്യാനുള്ളൊരു, നമുക്കിപ്പോൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത്, ഇവരെ തന്നെയായിരുന്നു അതോ മറ്റു കുട്ടികളെയും കൂടെ ടാർഗറ്റ് ഉണ്ട്.
അതെ അതെ ഈ പ്രദേശം എട്ടലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കുട്ടിയെ കൊണ്ടുപോയതായിരുന്നു എന്ന് നമ്മൾ ആ 2 സെക്കൻഡ് കഴിഞ്ഞ് അറിയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫീലിംഗ് ഭയങ്കര വേദന. നമ്മുടെ കയ്യെത്തുന്ന ദൂരത്താണ് കുട്ടി പോയത്, അതിനെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പക്ഷേ വല്ലാത്തൊരു മാനസികാവസ്ഥ നമുക്കായിപ്പോൾ. കാരണം നമുക്ക് ചെയ്യാമായിരുന്നെങ്കിൽ, അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ എനിക്ക് തോന്നിപ്പോയിട്ട്. ഞാൻ വണ്ടി ഓഫ് ചെയ്തില്ലായിരുന്നു, ആ കുട്ടി അവിടെ നിന്ന് അനിയത്തി അതിലുണ്ട് എന്ന് ഉറക്കെ വിളിക്കുന്നൊരു സ്റ്റേ ഒരു സംഭവമായിരുന്നെങ്കിൽ ഞാൻ കൂവി വിളിച്ചെങ്കിലും വണ്ടിയുടെ പുറകെ കൂടെ പറ്റാനൊന്നും നമുക്ക് പറ്റില്ല. എങ്കിൽ പോലും കടകളിലോ ഓപ്പോസിറ്റ് വരുന്നവരിലോ ഒക്കെ നമുക്ക് എത്തിക്കാമായിരുന്നു എന്നൊരു തോന്നൽ എന്നിലുണ്ടായിരുന്നു. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ പോയി. എൻ്റെ വണ്ടിക്കാണെങ്കിൽ ഒരു പ്രശ്നമുള്ളത് വണ്ടി സെൽഫില്ല, അപ്പോൾ ഒന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനത് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ടൈം പോകാം. പക്ഷേ അതിനെക്കാട്ടി മുമ്പേ കുട്ടികളൊക്കെ പോയി പുറകെ. ഓപ്പോസിറ്റ് വന്ന വണ്ടികളൊക്കെ ഞങ്ങൾ തടഞ്ഞു നിർത്തി. അവരപ്പോൾ അപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടമെന്ന് പറഞ്ഞാൽ ആ ടൈമിൽ നമ്മൾ കണ്ടതിൻ്റെ ഒരു നേട്ടമെന്ന് പറയുന്നത് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ മെസ്സേജ് അങ്ങോട്ടും കൂടെ ഒക്കെ കൊടുത്തു, പാസ് ചെയ്യാൻ പറ്റി. കുട്ടിയെ തിരിച്ച് കിട്ടുമെന്ന് അതൊന്നും നമ്മൾ പറയാൻ പറ്റില്ല. വല്ലാത്തൊരു വൈകാരികത നമുക്കുണ്ടായിരുന്നു കേട്ടോ. കുട്ടിയെ തിരിച്ച് കിട്ടുന്നതുവരെയും വലിയ വേദനയോടെയും ഭാരത്തോടെയും മറ്റുള്ളവരെ അപേക്ഷിച്ച് എനിക്കൊരു ഹൃദയവേദന ഉണ്ടായിരുന്നു. ഞാൻ കണ്ടുപോയി എന്നുള്ളൊരു ഹൃദയവേദന എനിക്കുണ്ടായിരുന്നു. കുട്ടിയെ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ തലേന്ന് രാത്രി 3:18 വരെ ഞാൻ പോലീസ് സ്റ്റേഷനിലുള്ളത് ഇതിങ്ങനെ ചോദിപ്പും പറച്ചിലും. അതിനിടയ്ക്കൊക്കെ നമുക്ക് എത്ര രാത്രി ഒരു പക്ഷേ ഇരിക്കേണ്ടി വന്നാലും നമ്മുടെ മൊഴി കൊണ്ട് എപ്പോഴെങ്കിലും ഒരു ഗുണം ഉണ്ടായാൽ ഉണ്ടാകട്ടെ എന്ന് കരുതി നമ്മൾ വെയിറ്റ് ചെയ്തു. പക്ഷേ രാത്രി അങ്ങ് കിട്ടാതായപ്പോൾ വലിയ വേദന ഉണ്ടായി. ഒരു ഇത് രാത്രി മുഴുവൻ കഴിഞ്ഞു പോയല്ലേ. കൊണ്ടുപോയവരൊക്കെ ഇത് ആൾക്കാരായിരുന്നു എന്നൊക്കെ നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ വലിയ ഇല്ല, അത് ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. പിന്നെ ഈ പുയപ്പള്ളി പരിസരത്തൊക്കെ ഉള്ളവരാണെന്നൊക്കെ ഇങ്ങനെ ന്യൂസ് വരുന്നുണ്ട്, നമുക്കറിയില്ല. അറിയില്ല ആളുകളെ പറ്റിയൊന്നും നമ്മൾ കാണാത്തത് കൊണ്ട് യാതൊരു വിവരവും നമുക്കറിയാം. അതെ, അല്ല ജാഗ്രത നമുക്ക് ചിലപ്പോൾ 1 മാസം വരെയൊക്കെ ഉള്ള ജാഗ്രത ആളുകൾക്ക് കാണും. നമ്മളിപ്പം എല്ലാ ദിവസവും കുട്ടികളെ കൊണ്ടാക്കും, തിരികെ നമ്മൾ കൊണ്ടുവരും. ഇങ്ങനെ ഒരു ജാഗ്രത 1 മാസത്തിനപ്പുറത്തൊന്നും ഈ ജാഗ്രത പോകത്തില്ല. പക്ഷെ നാളെ ഇതിനേക്കാൾ വലുതൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വളരെ ശാസ്ത്രീയമായിട്ട് ഇവരെ പിടിച്ചേ പറ്റൂ. അതെ അതെ, അല്ല ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പോലീസ് എടുത്ത എഫർട്ടിനേക്കാൾ, എഫർട്ടില്ലെന്നല്ല, വലിയ സന്നാഹവും വലിയ ഒരു രീതിയിലുള്ള സംവിധാനം അവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ പോലീസിൻ്റെ ഒന്നും ഒരു എന്താ പറയുന്നത്, അവരുടെ സാറ്റലൈറ്റ് വഴിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്യാമറ വഴിയോ ഒന്നും അല്ല കണ്ടു കിട്ടിയത്. പിന്നീട് മീഡിയ കുറേ ഫേക്ക് ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ മീഡിയ പോലീസിനേക്കാൾ വലിയ ഊർജ്ജിതം കാണിച്ചു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണെങ്കിൽ മീഡിയക്കാർ ഇതാ അവരെത്തി വന്നു വന്നു ഇതാ പോയി എന്നൊക്കെ പറയുമ്പോഴുണ്ടാകുന്നൊരു വലിയ ഭയപ്പാട് ഈ കൊണ്ടുപോയവരിൽ ഉണ്ടാകാമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സമ്മർദ്ദത്തിൻ്റെ ഫലമാകാം കുട്ടി ഉപേക്ഷിച്ചതെന്ന് കരുതുന്നു. പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലെന്നല്ല, അതിനേക്കാൾ വലിയ അർത്ഥത്തിൽ മീഡിയ സഹായിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവിടെ മുഴുവൻ ഒരു ഏരിയ കംപ്ലീറ്റ് മീഡിയ കവർ ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ അത്രത്തോളം വലിയ തോതിൽ ആ വാർത്ത പുറത്തേക്ക് പോകാനിട വന്നു. അതിലൊരു വലിയ മീഡിയയുടെ അല്ല മീഡിയയുടെ ഒരു സാന്നിധ്യം വളരെ വലുതായിരുന്നു നമുക്ക് പറയേണ്ടത്. ആ രാത്രി തന്നെ വളരെ ഫേക്കായിട്ടുള്ള ന്യൂസുകളൊക്കെ വന്നു, അതൊക്കെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചെങ്കിലും നമുക്കിപ്പം അതൊരു ഗുണകരമായി തോന്നിയതിൽ വലിയ സന്തോഷമുണ്ട്. കുട്ടിയെ കിട്ടിയല്ലോ നമുക്ക്, പ്രതികളെ പിന്നത്തേതിനെങ്കിലും എങ്കിലും നമുക്കിപ്പം ഒരു കേടും കൂടാതെ നമുക്ക് കുഞ്ഞിനെ കിട്ടിയല്ലോ എന്നൊരു വലിയ സന്തോഷം എനിക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ സന്തോഷം. അതെ, ഒന്നും ചെയ്യാൻ കഴിയാതെ പോയിരുന്നൊരു വലിയ ഭാരം ഉണ്ടായിപ്പോയാനേ എനിക്ക് ജീവിതകാലം മുഴുവൻ. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതുണ്ടാവാതെ ദൈവം സൂക്ഷിച്ചല്ലോ, അത്രയേ ഉള്ളൂ. വലിയ പ്രാർത്ഥനയോടെ ആയിരുന്നു ഞങ്ങൾ ഈ നാട്ടുകാരും, നാട്ടുകാരെന്നല്ല കേരളം മുഴുവൻ വലിയ പ്രാർത്ഥന. എന്തായാലും അതിന് ഫലം കണ്ടെത്തി. ഓക്കെ, താങ്ക് യു.